ഒരു പത്രത്തിൽ നിന്നോ ചാനലിൽ നിന്നോ ഒരു പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ ജീവനക്കാരൻ രാജിവയ്ക്കുക, പിരിച്ചുവിടുക, ഇതൊന്നും പൊതു താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ ചിലരൊക്കെ രാജിക്ക് പിന്നിലുള്ള കാരണങ്ങൾ അത് പൊതു താല്പര്യമുള്ളവയാകുമ്പോൾ നമുക്ക് അത് ചർച്ച ചെയ്യാതിരിക്കാൻ വയ്യ. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. മാതൃഭൂമി ചാനലിൽ നിന്ന് ഇന്നോ ഇന്നലെയോ ആയിട്ട് ഒരാൾ രാജിവെച്ചു. രാജിവെച്ച ആളിൻ്റെ പേര് അപ്രസക്തമാണ്, അത് സ്വകാര്യമാണ്. പക്ഷേ രാജിവെച്ച കാരണം ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. അത് അദ്ദേഹം ഗവർണർ മിഠായി തെരുവിലൂടെ നടന്നപ്പോൾ മാതൃഭൂമിയിൽ കൊടുത്ത ഹെഡ്ലൈനുകളുടെ പേരിലാണ് ആ മനുഷ്യൻ്റെ രാജി എഴുതി വാങ്ങിയിരിക്കുന്നത്. മാതൃഭൂമി ചാനലിൽ ഗവർണർ ഹിറ്റായി, മധുരം വിതറി ഗവർണർ, മധുരം നിറച്ച് ഗവർണർ, ഗവർണറോടൊപ്പം സെൽഫി, ഇതുപോലെയൊക്കെയുള്ള ഗവർണറെ പോസിറ്റീവായി കാണിക്കുന്ന തലക്കെട്ടുകൾ അല്ലെങ്കിൽ ഫ്ലാഷുകൾ ഇടയ്ക്കിടയ്ക്ക് മാതൃഭൂമി ചാനലിൽ വന്നുകൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരം നടന്ന ചർച്ച ഞാൻ കണ്ടിരുന്നു. ആ ചർച്ചയിൽ CPM പ്രതിനിധി AA റഹീം ചാനലിൻ്റെ അവതാരകനായ അഭിലാഷ് മോഹനെ മാന്യമായ ഭാഷയിലാണെങ്കിലും നന്നായി ശകാരിച്ചു. ഇത്തരം തലക്കെട്ടുകൾ കൊടുത്ത് നിങ്ങൾ ഗവർണറുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു എന്നായിരുന്നു ആരോപണം. ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾക്ക് തോന്നുന്ന തലക്കെട്ട് കൊടുക്കും, അശ്ലീലമൊന്നും കൊടുത്തില്ലല്ലോ എന്നുള്ള മുഖമടച്ചുള്ള മറുപടിയാണ് അഭിലാഷ് മോഹൻ അതിന് കൊടുക്കും എന്ന് ഞാൻ വിചാരിച്ചത്. കാരണം മറ്റേതൊരു പാർട്ടിയാണെങ്കിലും ആരുടെ പ്രതിനിധിയാണെങ്കിലും അഭിലാഷ് മോഹൻ അങ്ങനെയേ പറയുള്ളൂ. ഞങ്ങളുടെ ചാനലിൽ എന്ത് തലക്കെട്ട് കൊടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതിന് നിങ്ങളുടെ അനുവാദം ആവശ്യമില്ല. ഇങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ പറയുന്ന ആളുമാണ് അഭിലാഷ് മോഹനൻ. പകരം അഭിലാഷ് മോഹനൻ കെഞ്ചി കേണ അങ്ങനെയല്ല, ഞങ്ങളുടെ 2 വർഷത്തെ പ്രവർത്തനം ഒന്ന് അങ്ങയ്ക്ക് അങ്ങയുടേതായ സോഷ്യൽ മീഡിയ ടീമുണ്ടാകുമല്ലോ, അവരോട് ഞങ്ങൾ കൊടുത്ത തലക്കെട്ടുകളൊന്ന് പരിശോധിച്ച് നോക്കണം, ഇന്ന് തന്നെ ഒരു 2 മണിവരെയല്ലേ ഞങ്ങൾ കൊടുത്തുള്ളൂ, അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തലക്കെട്ട് മാറ്റിയില്ലേ, അതുകൊണ്ട് ആ കുറച്ച് നേരത്തെ 3-4 മണിക്കൂർ നേരത്തെ തലക്കെട്ടിന് വെച്ചുകൊണ്ട് മാതൃഭൂമിയെ മൊത്തം അളക്കാമോ, അത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദയനീയമായിട്ട് ഒരുതരം വിലാപം നടത്തുന്ന കാഴ്ച കണ്ട് ഞാൻ തന്നെ ലജ്ജിച്ചു പോയി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തീട്ടൂരം വാങ്ങിച്ചാണോ മാതൃഭൂമി ചാനൽ നടത്തേണ്ടത് എന്നെനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ നടത്താൻ അവർ തീരുമാനിച്ചാൽ നമുക്കൊന്നും ചെയ്യാനുമില്ല. മാതൃഭൂമി കൈരളിയുമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ ആ സംഭവം കഴിഞ്ഞു. അന്ന് തന്നെ ഈ മനുഷ്യനെ സോഷ്യൽ മീഡിയയിൽ ഭീകരമായിട്ട് മാതൃഭൂമിയെയും ഇത് ചെയ്ത ന്യൂസ് എഡിറ്റർ ആണ് പോലും ആ തസ്തികയുടെ പേര്, അദ്ദേഹത്തെയും ഭീകരമായ സൈബർ അറ്റാക്കിന് വിധേയമാക്കി. അത് കഴിഞ്ഞു സുരേഷ് ഗോപിയുടെ കല്യാണം വന്നു. അപ്പോഴും ഇദ്ദേഹം ഡ്യൂട്ടിയിലുണ്ടായിരുന്നു പോലും അദ്ദേഹം കൊടുത്ത തലക്കെട്ടുകൾ, വെള്ളിക്കുലസണിഞ്ഞു കൊണ്ട് വധു, പിന്നെ ഭാഗ്യ കല്യാണം, ഇങ്ങനെയൊക്കെ പല പേരുകളിൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഇങ്ങനെ പല പേരുകളിൽ ഒരല്പം സിനിമാ പാട്ടൊക്കെ ചേർത്ത് നല്ല ഭംഗിയുള്ള പേരുകളിൽ തലക്കെട്ട് കൊടുത്തു. ഇത് സുരേഷ് ഗോപിയെ ഹൈപ്പിയിലായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. ഇത് ചെയ്തതും ഇയാളാണ് എന്ന് മാതൃഭൂമിക്കുള്ളിൽ നിന്ന് തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിവരം കിട്ടി, അഥവാ ചോർത്തിക്കൊടുത്തു. അതിനെ തുടർന്ന് അത് വലിയ പുകിലായി, ഒടുവിൽ ഇദ്ദേഹത്തിൻ്റെ രാജിയിൽ കലാശിച്ചു. ചുരുക്കത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, കേരള മാധ്യമങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ ജോലി ചെയ്യാവോ? ഈ മനുഷ്യൻ കമ്മ്യൂണിസ്റ്റുകാരനാണോ കോൺഗ്രസ്സാണോ BJP ആണോ എന്നെനിക്കറിയില്ല. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി യാതൊരു പരിചയവുമില്ല. ഇനി ഏത് പാർട്ടിയും ആയിക്കോട്ടെ, ആ പാർട്ടിയും ഈ തലക്കെട്ടുകളൊക്കെ തമ്മിൽ എന്താ ബന്ധം? സുരേഷ് ഗോപിയെ പോസിറ്റീവായിട്ട് കാണിക്കരുത്, ആരിഫ് മുഹമ്മദ് ഖാനെ പോസിറ്റീവായിട്ട് കാണിക്കുന്നത് ഒക്കെ ഒരു അപരാധമാണ് എന്നൊക്കെ മാതൃഭൂമി തീരുമാനിച്ചത് എന്നു മുതലാണ്. എന്നോടും ചോദിക്കും തനിക്കെന്താ ഇതിൽ കാര്യം, താനാരാ അഭിപ്രായം പറയാൻ എന്ന്.
മാതൃഭൂമിയുടെ പാരമ്പര്യം കുറച്ചൊക്കെ എനിക്കും അറിയാവുന്നതുകൊണ്ടാണ്. ഒരു കാലത്ത് RSS-ൻ്റെ ശാഖയിൽ ചൊല്ലുന്ന പ്രാർത്ഥന അത് സംസ്കൃതത്തിലാണ്. അത് മലയാള വൃത്തത്തിലാക്കി അതേ വൃത്തത്തിൽ ആക്കി മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. ആര്? മാതൃഭൂമി. അന്ന് മാതൃഭൂമിക്കൊരു നാണവും തോന്നിയിരുന്നില്ല. RSS അന്ന് അൺടച്ചബിളായിരുന്നില്ല. ഇന്നിപ്പോൾ മാതൃഭൂമിക്ക് RSS പോട്ടെ, RSS-മായിട്ട് വിദൂര ബന്ധമുള്ള ആളുകളുടെ കല്യാണത്തിന് കൊടുക്കുന്ന തലക്കെട്ട് പോലും മാതൃഭൂമിയെ അസ്വാരസ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ എവിടെ എത്തി നിൽക്കുന്നു മാതൃഭൂമിയുടെ പാരമ്പര്യം? മാതൃഭൂമിയുടെ പാരമ്പര്യത്തെപ്പറ്റി സംസാരിക്കാൻ കഴിവുള്ള ഒരാൾ ഇന്നിപ്പോൾ മാതൃഭൂമിയിലുണ്ടോ? NV കൃഷ്ണവാര്യരോ, MT വാസുദേവൻ നായരോ, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടോ, KP കേശവമേനോ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമായിരുന്നോ? എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മാതൃഭൂമിയുടെ പാരമ്പര്യം മാതൃഭൂമി തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയും. ഈ RSS-ൻ്റെ പ്രാർത്ഥന അച്ചടിച്ചു വന്ന ലക്കം ഏതാണ് എന്ന് മനഃപൂർവ്വം ഞാൻ പറയാത്തതാണ്. കാരണം ഈ ഹീനമായ കമ്മ്യൂണിസ്റ്റ് തന്ത്രം പ്രയോഗിക്കുന്നവർ മാതൃഭൂമിയുടെ ആർക്കൈവ്സിൽ നിന്ന് ആ ലക്കം നശിപ്പിച്ച് കളയും. അത്രയധികമാണ് ഇവർക്കുള്ള ഒരു തരം ഹിന്ദു വിരോധം. ഈ പറഞ്ഞ ആളുകളെല്ലാം, സുരേഷ് ഗോപിയാണെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാനാണെങ്കിലും ഒക്കെ ബേസിക്കലി ചെയ്ത കുറ്റമെന്താ? അവർ മറ്റുള്ളവരെ പോലെ ഹിന്ദുക്കളെയും ട്രീറ്റ് ചെയ്യുന്നു. ഇതാണ് പ്രശ്നം. ഇതിൻ്റെയൊക്കെ അടിത്തട്ടിൽ ബാക്കി ബില്ല് ഒപ്പിടൽ അത് ഇതൊക്കെ പിന്നീടുണ്ടാവുന്നതാണല്ലോ. ഏറ്റവും അടിയിൽ നമ്മൾ കുഴിച്ചു ചെല്ലുമ്പോൾ ഇവരുടെ അസ്ഥിയിൽ പിടിച്ച ഹിന്ദു വിരോധം, അതിന് കൂട്ടുനിൽക്കാത്തതിലുള്ള ദേഷ്യം, ഇതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ആണെങ്കിലും സുരേഷ് ഗോപിയുടെ ആണെങ്കിലും കുറ്റം. ചിത്രയുടെ കുറ്റം എന്താ? ചിത്ര രാമനാമം ചൊല്ലണമെന്ന് പറഞ്ഞു. ഇതല്ലേ ചിത്രയുടെ കുറ്റം? ഇത് കേരളത്തിൽ കുറ്റമായി മാറിക്കഴിഞ്ഞു. നാളെ രാമനാമം ചൊല്ലുന്നവരെ അറസ്റ്റ് ചെയ്യുന്ന കാലം വരും. ചന്ദനക്കുറി ഇട്ടാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന കാലം വരും. അത് അനധിവിദൂര ഭാവിയിലുണ്ടാകും. കേരളത്തിൽ നട്ടെല്ലുള്ള ഹിന്ദു ആണുങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാലവും താമസിയാതെ വരും. ഇതിൽ കൂടുതൽ ഞാനെന്ത് പറയാൻ? താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.